തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. പുലിയെ മുതുമല വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം പിടികൂടിയ പുലിയെ കാണിക്കാൻ വനവകുപ്പ് തയ്യാറായില്ലെന്ന് ആരോപിച്ച് റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് നീലഗിരി ജില്ലാ കളക്ടർ അറിയിച്ചു. രണ്ടു താലൂക്കിലെ ആയിരക്കണക്കിനാളുകളെ മുൾമുനയിൽ നിർത്തിയ പുള്ളിപ്പുലിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനം വകുപ്പ് പിടികൂടി. ഇന്നലെ 3 വയസ്സുള്ള പെൺകുട്ടിയെ പിടികൂടിയ തൊണ്ടിയാളത്തിനടുത്ത് അംബ്രോസ് വളവിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ച പുലിയെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വനം വകുപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിച്ച് പുലിയെ മയക്കുവെടി വെക്കാൻ നടപടി തുടങ്ങി. 1:55 ആദ്യ ഡോസ് നൽകി, പിന്നീട് ഒരു വട്ടം കൂടി മയക്കുവെടി വെച്ചു. 4 മണിയോടെ പുലിയെ കൂട്ടിൽ കയറ്റുമ്പോഴേക്കും പ്രദേശമാകെ നാട്ടുകാർ നിറഞ്ഞിരുന്നു. എന്നാൽ നാട്ടുകാരെ കാണിക്കാതെ പുലിയെ മറ്റൊരു വഴിയിലൂടെ മുതുമല വന്യജീവി സങ്കേതത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാറ്റി. വനം വകുപ്പ് പിടികൂടിയത് കുട്ടിയെ ആക്രമിച്ച പുലി തന്നെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും പുലിയെ കാണിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. പുലിയെ പിടിച്ചു, പക്ഷെ നിങ്ങളെ കാണിക്കാത്തതാണോ പ്രശ്നം? എന്താ വെച്ചാൽ ഞങ്ങള് രാവിലെ വൈകുന്നേരം മക്കളെ കൊണ്ടുപോണത് രണ്ടാള് നിന്നിട്ട്, ആ രണ്ടാള് നിക്കണെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് പോവാനുള്ള ആൾക്കാരാണ്, പണിക്ക് പോയിട്ട് വേണം മക്കളെ നോക്കണെങ്കിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുലിനെ കാണണം. ഇന്നലെ വൈകിട്ട് മുതൽ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സമരത്തെ തുടർന്ന് നാടുകാണി വഴി കേരളത്തിലേക്കുള്ള ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ചെയ്തു. നീലഗിരി ജില്ലാ കളക്ടർ എം അരുണ സ്ഥലത്തെത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും പിടികൂടിയ പുലിയെ കാണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. തുടർന്ന് പോലീസ് ലാത്തി വീശിയതോടെയാണ് പന്തല്ലൂർ വയനാട് പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. 18 ദിവസത്തിനിടെ പന്തല്ലൂർ താലൂക്കിൽ 2 പേരാണ് പുലിയുടെ ആക്രമണത്തിൽ മരിച്ചത്, 4 പേർക്ക് പരിക്കേറ്റു. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്.